അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽഫത്ത് വീണ്ടറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ പീച്ചിൽ കൃഷിയെ പറ്റിയാണ്. അപ്പൊ ആ പീച്ചിലിനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഞരമ്പൻ, നരമ്പൻ, പൊട്ടിക്ക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് പീച്ചിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് മെഴുക്കുവരട്ടി ആയിട്ടും കറി വെക്കാനൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പച്ചക്കറി വിളയാണ് പീച്ചിൽ എന്ന് പറഞ്ഞാല്. നമുക്ക് ഈ സമയമാണ്, ഈ മഴക്കാലത്താണ് നമുക്ക് കൂടുതലായിട്ട് പീച്ചിൽ കൃഷി ചെയ്യാൻ പറ്റിയ സമയം. കാരണം ഈ ടൈമിൽ നന്നായിട്ട് പീച്ചിങ് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും. നമുക്ക് നനക്കൊന്നും വേണ്ടേതാനും പ്രത്യേകിച്ച് അതിനൊരു കീടബാധകളൊന്നും തന്നെ ഉണ്ടാകാറില്ല കേട്ടോ. അപ്പൊ എന്നുവെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് എന്റെ പീച്ചിങ്ങുകള്. കണ്ടില്ലേ, ഇത് പീച്ചിലിന്റെ തൈ ഞാൻ കുരുവാകി മുളപ്പിച്ച ഇതാണ്. അതിനാണ് ഇവിടെ തക്കാളി തൈ നട്ട ബാഗില് തക്കാളി കഴിയണേക്ക് മുമ്പ് തന്നെ വിത്തിട്ട് കൊടുത്തിരുന്നതാണ് കേട്ടോ. അപ്പൊ അത് തക്കാളി പോയി കഴിഞ്ഞപ്പോ പിന്നെ പീച്ചില് നമ്മ പന്തലിക്ക് പടർത്തി കൊടുത്തതാണ്. കണ്ട, ഇതേപോലെയാണ് പീച്ചിലിന്റെ ഇലകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത് കേട്ടോ. ഇത് മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെള്ളരി വർഗ വിളയാണ് പീച്ചില്. കാരണം നല്ല ടേസ്റ്റി ആയതുമാണ്, നന്നായിട്ട് കായ പിടിച്ചതിനെ നന്നായിട്ട് കായ പിടിക്കണേണ് പീച്ചിങ്ങ എന്ന് പറയണത്. അപ്പൊ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ വലിയ കീടങ്ങളുടെ ആക്രമണമൊന്നുമില്ല. സാധാരണ വെള്ളരി വർഗ വിള പോലെ കീടങ്ങളുടെ ആക്രമണം ഇല്ലാത്ത ഒരു ചെടിയാണ് പീച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കായ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കായീച്ചട ശല്യം മാത്രമാണ് സാധാരണ രീതിയിൽ പീച്ചിലിനെ ആക്രമിക്കണത്. കാരണം കായീച്ച വന്ന് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് കായകളെല്ലാം കേടായി പോകും. അത് നമുക്ക് കായീച്ചക്കുള്ള കെണികളൊക്കെ വെക്കാം. അപ്പൊ ഞാൻ തുളസി കെണിയുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്ന്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഞാൻ ഫിറമോൺ കെണിയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ആ മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. പിന്നെ നമുക്ക് ആയ പൂ കൊഴിഞ്ഞപ്പ തന്നെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ട കവറിട്ട് നമുക്ക് സംരക്ഷിക്കാട്ട. കവറിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് കായീച്ചട ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് കായീച്ച കുത്തണേ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, കവറൊക്കെ മാറ്റിക്കളയാ. അപ്പൊ ഇതേപോലെ കണ്ട നല്ല നീളമുള്ള പീച്ചിങ്ങാണ്. പല വെറൈറ്റിയിലുള്ള പീച്ചിങ്ങുകളുണ്ട് കേട്ടാ. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഹൈബ്രിഡ് പീച്ചിലാണ്. നന്നായിട്ട് കായ്ഫലം തരണ ഒരു പീച്ചിലാണ് ഇത്. നന്നായിട്ട് നല്ല ടേസ്റ്റി ഉള്ള പീച്ചിങ്ങാണ്. പിന്നെ നമുക്ക് കണ്ട പീച്ചിങ്ങൊക്കെ നമുക്കിപ്പോ സാധാരണ രീതിയിൽ നമ്മ പീച്ചിങ് വളഞ്ഞൊക്കെ പോകും. അപ്പൊ നമുക്കത് ഉണ്ടായി വരുമ്പോ തന്നെ ഒരു പൂ കൊഴിഞ്ഞു കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ തന്നെ നമ്മ ഇതേപോലെ ഒരു കല്ല് കെട്ടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പീച്ചിങ്ങൊക്കെ നല്ല നേരെ തന്നെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് നമുക്ക് കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഇല്ലല്ലോ. കായീച്ച മാത്രമുള്ളൂ ഇതിനെ ആക്രമിക്കണത്. പിന്നെ നമുക്കിത് വളം കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് കോഴിവളമൊക്കെ ഏറ്റവും നല്ലതാണ് പീച്ചില്. പിന്നെ കപ്പലുണ്ട് പിണ്ണാക്ക്. കപ്പലിന്റെ പിണ്ണാക്ക് നമുക്ക് പുളിപ്പിച്ചിട്ട് കഞ്ഞി വെള്ളത്തിലിട്ട് പുളിപ്പിക്കുക. അതിപ്പോ നമുക്ക് അളവുകളൊന്നും ഇല്ലെങ്കിലും നമ്മ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കപ്പലിന്റെ പിണ്ണാക്ക് ഇട്ട് വെക്കാം. ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ നമുക്കതിനെ പത്തരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏറ്റവും നല്ലതാണ് പീച്ചിങ്ങൾക്ക്. പീച്ചിങ്ങൾക്ക് കായ പിടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ പൂവിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഫിഷമിനോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഫിഷമിനോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഫിഷമിനോ പൂവിടാനും കായ പിടുത്തത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ ഇതില് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് ഈ സമയത്താവുമ്പോ പിന്നെ നമുക്ക് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഴയാണ് ഇനി അത്യാവശ്യം ഇനി വേണ്ടത് നല്ല സൂര്യപ്രകാശവും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. പീച്ചിലിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യ കാര്യം അത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ടൈമിലൊക്കെ നന്നായിട്ട് ഒരു രണ്ട് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മ പീച്ചിങ് പറിച്ചു പറിച്ച് നമുക്ക് അത്ര പെടുത്ത് പീച്ചിങ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതാണ് ഇട്ട് ഇതിന്റെ പെൺപൂവ് കണ്ട. പെൺപൂവ് നമ്മ തിരിച്ചറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പീച്ചിങ് ഉണ്ടാവും. ആ പീച്ചിങ്ങിന്റെ അറ്റത്തായിരിക്കുള്ളൂ പൂവ്. ആ പൂവ് കൊഴിഞ്ഞു കഴിയുമ്പോ ഈ കായ പിടിക്കും കേട്ടോ. അപ്പൊ കണ്ട ഇത് മുട്ടിന് പെൺപൂക്കളാണ് ഇത്. നമുക്കണ്ട ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞ് തൊട്ടടുത്ത ഇല വന്നോട് തന്നെ ഇങ്ങനെ പീച്ചിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഒരു പീച്ചിങ്ങയുടെ ഒരു പ്രത്യേകത. നിറച്ച് കായ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ വളമൊക്കെ കൊടുത്ത് കായ് എന്ന് വെച്ചാൽ നന്നായി കായ് പിടുത്തു ഉണ്ടാവും കേട്ടോ. അത് നമ്മ ഇപ്പൊ പൂവിരിഞ്ഞ് രണ്ടിന്റെ അന്നേരം നമ്മ കവർ ചെയ്തോളണം. കവർ ചെയ്തിട്ടില്ലെങ്കിൽ കായ്ച്ചിട്ട് ശല്യം ഉണ്ടാവും.
പിന്നെ ഇതാണ്ടിന്റെ ആൺപൂവ്. ആൺപൂവ് കണ്ട നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ. അപ്പൊ പൂ വിരിയണത് എപ്പോഴാന്ന് വെച്ചാല് വൈകുന്നേരമാണ് ഇത് പൂ വിരിയണത്. അപ്പൊ വൈകുന്നേരം നമ്മ നോക്കുമ്പോ ഈ ചെടി കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ, നിറച്ച് മഞ്ഞ പൂക്കളായിരിക്കുള്ളൂ കേട്ടാ. അപ്പൊ ആൺപൂവും പെൺപൂവും ഒക്കെ തിരിച്ചറിയണത് ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് പീച്ചിലിന്റെ വിത്ത്. അപ്പൊ ഇതേപോലെയാണ് പീച്ചിലിന്റെ വിത്ത് ഇരിക്കണത് കണ്ട. നമുക്കപ്പ ഈ വിത്ത് മുളപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വിത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോ നമ്മ പീച്ചിങ്ങ സ്ഥിരം നടേണ്ടതാണെങ്കിൽ നമുക്ക് നമ്മുടെ പീച്ചിങ്ങ തന്നെ നമുക്ക് വിത്ത് എടുക്കാം കേട്ടോ. ഒരു പീച്ചിങ്ങയിൽ ഒരുപാട് വിത്തുകൾ ഉണ്ടാവും. അപ്പൊ നമ്മത് നന്നായിട്ട് ചെടിമേല് തന്നെ കിടന്ന് ഉണങ്ങി ശേഷം നമ്മ എടുത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് വിത്തെടുക്കാം. അല്ല എങ്കിൽ ഇനിയിപ്പോ ആദ്യമായിട്ട് നടണവരാണെങ്കിൽ നമുക്ക് പീച്ചിലിന്റെ വിത്ത് മേടിക്കന്നെ വേണം. എല്ലാ കടകളിലും വിത്തൊക്കെ വിൽക്കണ കടകളിൽ നിന്നൊക്കെ പീച്ചിലിന്റെ വിത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് ആ വിത്ത് നമ്മ തലേ ദിവസം നമ്മ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പൊ നടേണ്ടത് നമുക്ക് ഇപ്പൊ ഒരു ബാഗിൽ ഗ്രോ ബാഗിലാണ് നടണ്ടെങ്കിൽ നമുക്ക് ഒരു വിത്ത് വെച്ച് നട്ടാൽ മതി. ഇപ്പൊ അതേസമയം നമ്മ താഴെയാണ് നടണമെങ്കിൽ നമുക്കൊരു നാല് ഒരു തടം. ഇപ്പൊ നമ്മ പച്ചക്കറിയൊക്കെ നടാന് എടുക്കണ തടം വളമൊക്കെ ഇട്ട് തടം തയ്യാറാക്കിയ ശേഷം നാല് വിത്ത് നമുക്ക് നട്ടു കൊടുക്കാം. നാല് വിത്തിന് നമുക്ക് ഒരു ആരോഗ്യമുള്ളൊരു മൂന്ന് തൈ നിർത്തിയിട്ട് ഒരു തൈ നമുക്ക് അതിൽ നിന്ന് പറിച്ച് മാറ്റാം അങ്ങനെ. എന്നിട്ട് നമ്മത് പിന്നെ അത് നമ്മ അടുത്ത വാരം തയ്യാറാക്കുമ്പോ ഒരു മീറ്ററെങ്കിലും അകലം വേണം കേട്ടാ. അങ്ങനെ അങ്ങനെ നമുക്ക് നട്ടു കൊടുക്കാം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് അകലൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരു ബാഗിൽ ഒരു തൈ വെച്ച് നട്ടു കൊടുക്കാം. അപ്പൊ അത് നമുക്ക് നേരിട്ട് നമുക്ക് ബാഗിലോട്ട്, ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച വിത്ത് നമുക്ക് നേരിട്ട് ബാഗിലോട്ട് നട്ടു വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ മുളച്ചോളും. അല്ല എങ്കിൽ നമുക്ക് പോട്ട്രേയിൽ മുളപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മ പോട്ട്രേയിലോട്ട് വിത്തിനെ നട. എന്നിട്ടത് മുളച്ച് ഒരു പെട്ടെന്ന് തന്നെ മുളക്കും. മൂന്ന് ദിവസം മതി പീച്ചിലിൻ്റെ വിത്തൊക്കെ മുളക്കാനായിട്ട്. നല്ല വിത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക്കും കേട്ടോ. സാധാരണ പാവലിൻ്റെ വിത്തൊന്നും പോലെയല്ല, പെട്ടെന്ന് തന്നെ മുളക്കണതാണ്. അപ്പം നമുക്ക് മുളച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടില ആവുമ്പോഴത്തേനെ നമുക്കത് പറിച്ച് നട. ബാഗിൽ നേരിട്ട് നടയണമെങ്കിൽ നമ്മ അവിടെ നിന്ന് തന്നെ നമ്മ പടർത്താം. അപ്പോൾ നമ്മ നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം പന്തലാണ്. അപ്പൊ നമ്മ ആദ്യം തന്നെ നമ്മ പന്തൽ ഒരുക്കിയിട്ടുണ്ടാവണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ പടർന്നേറുന്നതാണ്, വളർച്ച പെട്ടെന്നാണ് പീച്ചിലിന്റെ. അപ്പൊ നമ്മ ഇത് നടണേക്ക് മുമ്പ് തന്നെ നമുക്ക് എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കണം അവിടെ നമ്മ പന്തൽ കെട്ടി കൊടുക്കണം. പന്തൽ കെട്ടാൻ നമുക്ക് കയറുപയോഗിച്ച് കെട്ടാ, അല്ലെങ്കിൽ വലയിട്ട് കൊടുക്കാട്ട. നമുക്ക് സൗകര്യം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ പന്തലേക്ക് കയറി കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമ്മ നന്നായിട്ട് വളവും കൊടുത്തു കഴിഞ്ഞാല് നന്നായിട്ട് തന്നെ പടർന്ന് ഇഷ്ടം പോലെ കായുണ്ടാവും കേട്ടോ പീച്ചിങ്ങ. അപ്പൊ നമുക്ക് പീച്ചിങ്ങ എങ്ങനെയാണ് വിളവെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പീച്ചിങ്ങ മൂത്തോന്ന് അറിയണ കണ്ട. നമ്മ ഇങ്ങനെ നെക്കി നോക്കുമ്പോ കണ്ട താഴേക്ക് പോണണ്ട. ഇത് മൂത്തട്ടില്ല ടീ പീച്ചിങ്ങ. അതേസമയം നമ്മ തൊടുമ്പോ നല്ല കല്ലുപോലെ ഇരിക്കുകയാണെങ്കിൽ പീച്ചിങ്ങ മൂത്തുന്നാണ് അർത്ഥം. അപ്പൊ പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, നമുക്ക് വിത്തിനിടാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ സ്റ്റേജിലാണ് നമ്മ വിളവെടുക്കേണ്ടത്. നമുക്ക് അവർക്ക് കണ്ട ഇതേപോലെ നമുക്ക് അറ്റത്ത് വെച്ച് നമ്മ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പീച്ചിങ്ങ. അപ്പൊ നമ്മ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാര് കണ്ട ഈ വര പോലെ ഇരിക്കണത് നമ്മ ചെത്തി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മ ഉപയോഗിക്കാൻ എടുക്കാട്ടാ. ഇതൊന്നും കളയണ്ട, തൊലി ഒന്നും പീച്ചിങ്ങടെ കളയൂല. നമ്മ ഫുള്ള് നമ്മ അരിഞ്ഞിട്ടിട്ടാണ് നമ്മ ഉപയോഗിക്കാനായിട്ട് എടുക്കണത്. ഈ പീച്ചിങ്ങ ഉണ്ടല്ലേ, ഇത് ഒരു സ്വല്പം കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇനി ഇത് വിത്തിന് ഇടാനേ പറ്റുള്ളൂ. ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോ ഇതിൽ നാരുകൾ ഉണ്ടാവും ചകിരി പോലെ. അപ്പൊ അതാണ് നമ്മ ഉപയോഗിക്കാനായിട്ട് എടുക്കാത്തത് കേട്ടാ. അപ്പൊ ഇനി ഇത് ഈ സ്റ്റേജ് വരുമ്പോ നമ്മ എടുക്കരുത്. അപ്പൊ നമുക്ക് ഇത് വിത്തിനായിട്ടിടാം. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ വിളവെടുക്കാൻ പറ്റിയ കണ്ട ഇതേപോലെ ആവണതാണ് നമ്മ വിളവെടുക്കേണ്ടത് കേട്ടോ. കണ്ടേ അതൊക്കെ നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാം പാകത്തിലുള്ള പീച്ചിങ്ങ കേട്ടോ. അപ്പൊ നമുക്ക് നല്ല വിളവെടുപ്പ് തന്നെ ആയിരുന്നു കണ്ട. ഞാനിതൊരു മൂന്നാല് തയ്യ നട്ടിട്ടുള്ളൂ, പിന്നെ ഇതൊരു ആദ്യത്തെ വിളവെടുപ്പാണ്. അപ്പൊ ഇനി കായകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. കണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള കായ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് ഇതേപോലെ നടയണമെങ്കിൽ. അപ്പൊ നമുക്ക് പീച്ചിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ചില ആളുകൾക്ക് ഇത് എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്നൊന്നും അങ്ങനെ അറിയില്ല. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാല് നമ്മ ഇതേപോലെ ചെയ്തിട്ട് കണ്ട ഇതിന്റെ ഒരു ആ അരികിലെ നാരുകൾ കണ്ട ഇതേപോലെ നമുക്ക് കളയാം. തോലൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ.
ഇതേപോലെയാണ് കളയേണ്ടത്. അപ്പൊ പീച്ചില് മഞ്ഞപ്പിത്തത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പീച്ചില്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പീച്ചിലും ഒക്കെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറിന് പിന്നെ വേറെ കറിയുടെ ആവശ്യം തന്നെയില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ്. കണ്ട, ഇതേപോലെ കളഞ്ഞാൽ മതി. അല്ലാണ്ട് ഈ നടുക്കത്തെ തോലും ഒന്നും നമുക്ക് കളയേണ്ട കേട്ടോ. ഇതിന് അധികം ഒന്നും നമുക്ക് പോകാനും കളയാനും ഒന്നും ഇല്ലാത്തൊരു പച്ചക്കറിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മൾ യാതൊരു വിധ മരുന്നുകളോ ഒന്നും നമ്മൾ അടിക്കുകയാണില്ലല്ലോ. നമുക്ക് കടയിൽനിന്നൊക്കെ മേടിക്കുമ്പോന്ന് വെച്ചാല് നമ്മ അവരെന്തൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യണേണ് ഏറ്റവും നല്ല കണ്ട. അപ്പൊ ഇതേപോലെയാണ് ഇരിക്കണത്. നമുക്കിനി കണ്ട ഇതേപോലെയാണ് അരിയേണ്ടത് കേട്ടാ. ഇതേപോലെ അരിഞ്ഞെടുക്ക. കണ്ട, കുരു ഒക്കെ നല്ല എളുപ്പം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മ പീച്ചില് എടുക്കേണ്ടത് കേട്ടാ. ഇത്രയും മൂക്കാനോ പാടുള്ളൂ. അധികം മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു നാരുണ്ടാവും. ഇപ്പൊ ഇത് കറക്റ്റ് പാകമാണ് പീച്ചില് കറി വെക്കാനായിട്ട് എടുക്കേണ്ട ഒരു നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കിട്ടണ കിട്ടും. കണ്ട, കുരുമെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇത് വെന്ത് വരുമ്പോ നല്ല, ഇതൊക്കെ വെളിച്ചെണ്ണയില് കിടന്ന് വെന്ത് കഴിയുമ്പോത്തിന് നല്ല ടേസ്റ്റി ആയിട്ട്. അധികം ഇതിൽ വെള്ളം ഇരിക്കുള്ളൂ കേട്ടാ. ജലാംശം കൂടുതലുള്ള ഒരു പച്ചക്കറിയാണ്. ഇതേപോലെയാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടാ. കണ്ട, അപ്പൊ പീച്ചിലിന്റെ കൃഷി രീതിയൊക്കെ എല്ലാരും കണ്ടുവല്ലോ. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം നമ്മ വീട്ടിൽ പീച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ തന്നെ വിത്ത് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് പീച്ചില്. അപ്പൊ എല്ലാവരും പീച്ചിലൊക്കെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.